നമ്മളിവിടെ ഒരു 3 വർഷമായിട്ട് ഇവിടുത്തെ ആശേന റാബിറ്റ് ഫാമിലി കർഷകനാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10-12 തവണ മേലെയായിട്ട് കൊണ്ടുവരുന്നുണ്ട്. എൻ്റെ ഫാദറാണ് ആക്ച്വലി ഫാം നോക്കി നടത്തുന്നത്. ഞാൻ കൊണ്ടുവരാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രവാസിയായിരുന്നു. അപ്പോൾ വാപ്പാക്ക് ഒരു വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കിട്ടിയതാണ്. നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കുറേ ഇതിൽ കാണിച്ചു. കൃഷി മീൻ ഫാമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. കോഴി, അതുപോലെ മുയലിൻ്റെ, അങ്ങനെ വരുമാനം കിട്ടാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു ഇതൊക്കെ കണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും നമ്മൾ കുറേ കൂടുതൽ റിസർച്ചൊക്കെ ചെയ്തപ്പോൾ ആശിയാന റാബിറ്റ് ഫാമിനെ കുറച്ചുകൊണ്ട് നമുക്ക് ട്രസ്റ്റബിളാണെന്ന് തോന്നി. അങ്ങനെ ആശിയാനെ ചൂസ് ചെയ്തതാണ്. അപ്പോൾ അപ്പോൾ കാലിനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല നമുക്ക് പ്രോപ്പർട്ടി ലാൻഡ് കുറവാണ്. വീടിൻ്റെ മുകളിൽ നമുക്കൊരു ചെറിയൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് മുകളിലാണ് ഞങ്ങളിതെല്ലാം പ്ലാൻ ചെയ്തേക്കുന്നത്. അല്ലെ, കൂടൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് മുകളിലാണ്. അപ്പോൾ വാപ്പാക്ക് അങ്ങനെ കൂടുതലായിട്ട് ഹെവി വർക്കൊന്നും ഉണ്ടാവണ്ട എന്നുള്ള ലെവലിലാണ് നമ്മൾ ഈ റാബിറ്റ് ഫാം ചൂസ് ചെയ്തത്. പക്ഷേ ഫാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ മനസ്സിലായി അത് നമ്മൾ ചെയ്തത് വലിയൊരു പണ്ടതരായിരുന്നു. കാരണം അത്യാവശ്യം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള വർക്ക് ഓൾറെഡി ഇതിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കൂടുതൽ ശ്രദ്ധിക്കാനുണ്ടാവണം. മാത്രമല്ല ഒരാളെ കൊണ്ട് മാത്രം പറ്റില്ല, വീട്ടിൽ ഉള്ള എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ പുല്ലരിയാൻ പോകണം. നമ്മൾ വിചാരിച്ച പോലെ എല്ലായിടത്തുനിന്നും പുല്ല് കിട്ടണമെന്നില്ല. നമ്മളെ അയൽവക്കത്തുനിന്നും പുല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് പോയി അരിഞ്ഞ് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അത്യാവശ്യം ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പോൾ ഞാനിത് ഗൾഫിലിരുന്നിട്ടാണ് ഇതെല്ലാം സെറ്റ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഞാൻ അവിടെ നിന്ന് വിചാരിച്ചിരുന്നത് എളുപ്പമായിരിക്കും, നമ്മൾ ആദ്യം 1-2 മൊയിലിനൊക്കെ വളർത്തി പരിചയമുണ്ട്, അപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തത്. പക്ഷേ നാട്ടിൽ വന്ന് കണ്ടപ്പോൾ നമ്മളെ കിളി പോയി. കാരണം അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ഉണ്ട്.